എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇന്ത്യൻ ആരാധകരുടെ കണ്ണിൽ എണ്ണൊഴിച്ച് കാത്തിരിക്കുന്ന മത്സരമാണ് ഇന്നത്തെ ന്യൂസിലൻഡ് അഫ്ഗാനിസ്ഥാൻ മാച്ച്. ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ന് ന്യൂസിലൻഡിനെ തോൽക്കണം, എന്നാൽ ഇന്ത്യക്ക് സെമിയിലേക്ക് കയറാൻ സാധിക്കൂ. ഇപ്പോഴും ഇന്ത്യയുടെ മുൻ താരം അജിത് അഗാക്കർ തന്നെ പ്രവചനം പറഞ്ഞിരിക്കുകയാണ്. അഗാക്കർ പറയുന്നത് അഫ്ഗാനിസ്ഥാൻ ജയിക്കുമെന്ന് തന്നെയാണ്. അതിന് അദ്ദേഹം പറഞ്ഞ കാരണങ്ങൾ ഇവയാണ്. ന്യൂസിലൻഡ് മികച്ച ടീമൊക്കെ തന്നെയാണ്, അത് കണക്കുകളിൽ മാത്രമാണ്. വെറും ശരാശരി ബാറ്റിംഗായി മാത്രമേ അതിനെ കണക്കാക്കാൻ സാധിക്കൂ. അതുപോലെ മുഹമ്മദ് നബി, റാഷിദ് ഖാൻ തുടങ്ങിയ അഫ്ഗാൻ നിര മികച്ചതാണ്, അവർക്ക് ന്യൂസിലൻഡിനെ തോൽപ്പിക്കാൻ സാധിക്കും എന്നും അഗാക്കർ വ്യക്തമാക്കി. അഗാക്കർ പറഞ്ഞതങ്ങനെ തള്ളിക്കളയാൻ സാധിക്കില്ല, കാരണം അഫ്ഗാൻ എന്ന് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അവസാന രണ്ടുകളിൽ നോക്കിയാൽ അത് നമുക്ക് മനസ്സിലാകും. സ്കോട്ട്ലൻഡ് നമീബിയുമായിട്ട് തന്നെ ബാറ്റിങ്ങിൽ അവർ അടിപതറിയിരുന്നു. അതുകൊണ്ട് അഫ്ഗാനിസ്ഥാൻ വിചാരിച്ചാൽ ഇന്ത്യക്ക് സെമിഫൈനലിലേക്ക് കടക്കാൻ സാധിക്കും. ഇന്ത്യൻ താരങ്ങൾ സെമിഫൈനൽ പ്രതീക്ഷ ഉപേക്ഷിച്ചിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ മത്സരം തന്നെ നെറ്റ് റൺറേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് ഇത്ര ഓവർ കളി തീർക്കണം തുടങ്ങി വ്യക്തമായ പ്ലാനോട് കൂടിയാണ് ഇന്ത്യ കളിച്ചത്. കാരണം അഫ്ഗാൻ ന്യൂസിലൻഡിനെ തോൽപ്പിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ചെയ്തത്. അതുപോലെ തന്നെ ഗംഭീറൊന്നും തന്നെ ഇപ്പോൾ പ്രവചിക്കുന്നില്ല. അല്ലെങ്കിൽ ഗംഭീർ ഇന്ന് ന്യൂസിലൻഡ് ജയിക്കുമെന്ന് പ്രവചിച്ചാൽ അഫ്ഗാൻ ജയിച്ചേനെ. ഗംഭീർ പറഞ്ഞതിൻ്റെ തിരിച്ചാണ് എപ്പോഴും സംഭവിക്കാറ്. സാധാരണ ഗംഭീറിനോട് ഒന്നും തന്നെ പ്രവചിക്കരുതെന്നാണ് ആരാധകർ പറയാറ്. എന്നാൽ ഇപ്പോൾ ഗംഭീറിനോട് അഭ്യർത്ഥിക്കുകയാണ് ആരാധകർ ന്യൂസിലൻഡ് ജയിക്കുമെന്ന് പ്രവചിക്കാൻ. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക.